വേഗം അയാളെ വിളിക്ക്. ഇല്ല, ഞാൻ വിളിക്കില്ല. അപ്പൊ ശ്രീകുട്ടിയും ശിവയും തമ്മിലുള്ള വിവാഹം നടക്കണമെന്ന് നിനക്ക് ആഗ്രഹമില്ലേ? ആ ആഗ്രഹം നിങ്ങളെക്കാൾ കൂടുതൽ എനിക്കുണ്ട്. പക്ഷേ നിങ്ങളുടെ പ്ലാൻ ഇതായിരുന്നു എന്ന് എന്നോട് പറഞ്ഞില്ലല്ലോ. പിന്നെന്തിനാ ഇപ്പോ എന്റെ സഹായം ചോദിക്കുന്നത്? കാവ്യ പ്ലീസ്, ഇത് നമ്മൾ തമ്മിൽ വഴക്കിടാനുള്ള സമയമല്ല. ദേവി ഇത് അയാളെ ഒന്ന് വിളിക്ക, അല്ലെങ്കിൽ എല്ലാം കൈവിട്ടു പോകും. ശരി, ഞാൻ വിളിക്കാം. പക്ഷെ അതിനു മുൻപ് നിങ്ങൾ പ്ലാൻ ഇട്ടത് എന്തൊക്കെയാണെന്ന് എന്നോട് പറയണം. ശരി, കേട്ടോ. സബ് രജിസ്റ്റർ ഓഫീസിലെ ഉദ്യോഗസ്ഥരെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് രജിസ്റ്റർ മാരേജ് ഇവിടെ വെച്ച് നടത്താനായിരുന്നു എന്റെ പ്ലാൻ. എന്റെ കോള് പ്രതീക്ഷിച്ച് ശിവ ഓഫീസിന് മുന്നിൽ നിൽക്കുക. അപ്പോ അച്ഛമ്മയോട് പറഞ്ഞ സർപ്രൈസ് ഇതായിരുന്നു അല്ലേ? അതെ. എന്നിട്ടെന്താ എന്നോട് നേരത്തെ പറയാതിരുന്നത്? ശിവ ശ്രീകുട്ടിയെ വിളിച്ചിറക്കുന്ന കാര്യം പറഞ്ഞപ്പോ ശ്രീജിത്തിനെ വേദനിപ്പിക്കരുതെന്ന് നീ പറഞ്ഞില്ലേ? അതുപോലെ ഇതിനും തടസ്സം നിന്നാലോ എന്ന് ഞാൻ ഭയന്നു. ശ്രീയെ വേദനിപ്പിക്കുന്നതിൽ എനിക്കിപ്പോഴും വിഷമമുണ്ട്. പക്ഷേ നമുക്ക് വേറെ വഴിയില്ലല്ലോ അല്ലേ? അതെ, നീ അയാളെ വിളിക്ക. കാവ്യ വിളിക്കുന്നത്, പാലക്കാട് യാത്രയെ കുറിച്ച് അറിഞ്ഞു കാണും. അത് മുടക്കാനുള്ള വിളിയാ. ശ്രീകുട്ട, ആ മൊബൈലിങ് എടുക്ക്. അവളോട് നല്ല നാല് വർത്തമാനം പറഞ്ഞിട്ട് തന്നെ ബാക്കി കാര്യം. വെറുതെ നമ്മളായിട്ട് പ്രശ്നം ഉണ്ടാക്കണ്ട, ഈ കോൾ എടുക്കാതിരുന്നാ പോരെ. അതല്ല ശ്രീകുട്ട, പറയാനുള്ളത് പറഞ്ഞില്ലെങ്കിലേ നമുക്കൊരു മനസ്സുഖം കിട്ടില്ലടാ. വാക്കുകൾ കൊണ്ട് മറ്റുള്ളവരെ മുറിവേൽപ്പിച്ചിട്ട് കിട്ടുന്ന മനസ്സുഖം നമുക്ക് വേണ്ട. മാവ വേണ്ടെങ്കി വേണ്ട. അവള് തന്നെ ആവും. ഇതെന്റെ വായിന്ന് കേട്ടിട്ടേ അടങ്ങുന്ന തോന്നുന്നു. ഇത്രയും കാലം അവരുടെ വീട്ടിൽ താമസിച്ചിട്ട് ഒന്ന് യാത്ര പറയാൻ പോലും പറ്റിയില്ല. യാത്ര പറഞ്ഞ് പുറപ്പെടാൻ പറ്റിയ സാഹചര്യമായിരുന്നില്ലല്ലോ. മറ്റുള്ളവരുടെ ഫീലിംഗ്സിന് യാതൊരു വിലയും തരാത്ത രീതിയിലല്ലേ കാവ്യം ജീവിയൊക്കെ പെരുമാറിയത്? ഒളിച്ചോടാതെ പിന്നെ നമ്മൾ എന്താ ചെയ്യുക? കാവ്യം ജീവയും വന്ന് കല്യാണം ആലോചിക്കുന്നതിന് മുമ്പ് തന്നെ ഏട്ടൻ അമ്മാവനെ വിളിച്ച് വരാൻ പറഞ്ഞില്ലേ? അതുകൊണ്ട് ഈ ഒളിച്ചോട്ടം അവരെ പേടിച്ചാണെന്ന് പറയുന്നതിൽ ഒരർത്ഥവുമില്ല. നിഷേധി, തർക്കുത്തരം പറയുന്നു. ഈ പ്രശ്നമൊക്കെ ഉണ്ടാക്കി വെച്ച നീ ഒറ്റ ഒരുത്തിയാ. അങ്ങ് ചെല്ലട്ടെ, നിനക്കേം വച്ചിട്ടുണ്ട്. ആ ശ്രീകരം.
അവള് തന്നെയാ വിളിക്കുന്നത്. ഞാനൊന്ന് സംസാരിച്ചോട്ടെ ഏട്ടാ, നാട്ടിലേക്ക് പോവാന്ന് മാത്രമേ പറയൂ. വേണ്ടെന്നല്ലേ പറഞ്ഞു? കാവ്യയുടെ ഫോണിൽ നിന്ന് അവനല്ല വിളിക്കുന്നെന്ന് പറയാൻ പറ്റുമോ? അതെ ശ്രീ, വല്ല കോഡ് ഭാഷയും സംസാരിച്ചാൽ നമ്മൾ അറിയോ അത്? ഇനി നിനക്ക് കാവ്യയോട് സംസാരിച്ചേ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങ് മങ്കരയിൽ ചെന്നിട്ട് എന്റെ ഫോണിൽ നിന്ന് ഞാൻ വിളിച്ചു തരാം സംസാരിക്കാൻ. എന്റെ അനന്തരവനെ പലവട്ടം നാണം കെടുത്തിയെന്ന കണക്ക് എനിക്കും ചോദിക്കണം അവളോട്. ഇല്ല, ഇനി വിളിച്ചിട്ടും പ്രയോജനം ഉണ്ടാവും തോന്നുന്നില്ല. നിങ്ങളുടെ പ്ലാൻ ലീക്ക് ആയതാണെങ്കിൽ ശ്രീ ഒരിക്കലും ഫോൺ എടുക്കില്ല. ശ്രീകുട്ടിയുടെ ഫോണും ശ്രീയുടെ കയ്യിൽ തന്നെ ആയിരിക്കും. ഇനി എന്തു ചെയ്യും? ശിവയെ വിളിക്കുന്നത് ഓഫീസർമാരുമായി എപ്പം വരണമെന്ന് ചോദിക്കാനുള്ള വിളിയാ. എന്നോട് ആലോചിക്കാതെ ഒരു സിനിമാ കഥ പോലെ എല്ലാം പ്ലാൻ ചെയ്തതിന്റെ കുഴപ്പം ഇത്. ശിവയോട് പറയാനുള്ളതേ നിങ്ങൾ തന്നെ അങ്ങ് പറഞ്ഞാൽ മതി. ശിവ, അവിടെ തന്നെ വെയിറ്റ് ചെയ്യുക, ഞാൻ വിളിച്ചിട്ട് അവരെയും കൊണ്ട് വന്നാൽ മതി. എന്തിനു ശിവയോട് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞേ? ഒന്നും നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇക്കണക്കിന് സിദ്ധാർത്ഥ് പാലക്കാട് വരെ വണ്ടി ഓടിക്കേണ്ടി വരും. അവിടെ ചെന്നിറങ്ങിയാ നിങ്ങളുടെ ഒരു പ്ലാനും നടക്കില്ല. പിന്നെ ശ്രീകുട്ടിയെ നഷ്ടപ്പെട്ടു എന്ന് കരുതിയാ മതി. സിദ്ധാർത്ഥിനോട് തിരിച്ചു വരാൻ പറ. നമുക്ക് വേറെ വഴി നോക്കാം. എന്ത് വഴി? ശ്രീയോട് ഞാൻ ഒരിക്കലും ചെയ്യരുതാത്ത വഴി, ഹേബിയസ് കോർപ്പസ് പെറ്റീഷൻ. പ്രായപൂർത്തിയായ പെൺകുട്ടിയെ അന്യായമായി തടഞ്ഞു വച്ചിരിക്കുകയാണെന്നും അവളെ വിട്ടുകിട്ടണമെന്നും പറഞ്ഞ് ശിവ കോടതിയെ സമീപിക്കണം. ഹാജരാകുമ്പോൾ ശ്രീകുട്ടി ശിവയ്ക്ക് അനുകൂലമായി സംസാരിച്ചാൽ രക്ഷപ്പെട്ടു. ഇല്ലെങ്കിൽ പിന്നീടൊരിക്കലും ശ്രീകുട്ടി നമ്മുടേതാവില്ല. ഇത് എന്റെ തലവരയുടെ കുഴപ്പം. ആഗ്രഹിച്ചതൊന്നും ഒരിക്കലും എനിക്ക് കിട്ടാറില്ല. എന്തായി സിദ്ധു? ഒരു രക്ഷയില്ലടാ, ഇതുവരെ കാറ് നിർത്തിയിട്ടില്ല. ഞാൻ കാവ്യയെ കൊണ്ട് വിളിപ്പിച്ചു നോക്കി, ശ്രീജിത്തും ശ്രീകുട്ടിയും ഒന്നും ഫോൺ എടുക്കുന്നില്ല. പെട്രോൾ അടിക്കാനോ ഫുഡ് കഴിക്കാനോ അവർക്ക് നിർത്താതിരിക്കാനാവില്ലല്ലോ. ഞാനെന്റെ കഴിവിന്റെ പരമാവധി ശ്രമിക്കും നിനക്ക് വേണ്ടി. വേണ്ട, അതൊക്കെ അപകടമാ. നീ ഒറ്റയ്ക്കേ ഉള്ളൂ എന്ന് ഓർക്കണം. സിദ്ധാർത്ഥ് എന്താ പറയുന്നത്? നീ കുതിച്ച ജീവിതത്തിലേക്കുള്ള വണ്ടി ദേ പിന്നാലെയുണ്ട്.
അതുകൊണ്ട് തൽക്കാലം അവരെ വിട്ടേക്ക്, സിദ്ധാർത്ഥ തിരിച്ചു വാ. അതാ നല്ലതെന്ന് ഇപ്പൊ എനിക്കും തോന്നുന്നു. കാവ്യയുടെ 10-ാമത്തെ ആഗ്രഹവും സഹിച്ചുതരാൻ പറ്റാത്തതിൽ മാത്രമേ ഉള്ളൂ എനിക്ക് വിഷമം. സാരമില്ലടാ, കാവ്യ പറഞ്ഞത് ആഗ്രഹിച്ചതൊന്നും കിട്ടാറില്ലെന്ന്. പക്ഷെ അവൾക്കല്ല, ആഗ്രഹിച്ചത് കിട്ടാത്തത് എനിക്ക്. നിങ്ങളൊക്കെ പറയുന്നത് പോലെ വിധി, എനിക്കും അതിലൊക്കെ വിശ്വാസമായിക്കൊണ്ടിരിക്കുക. റിലാക്സ്, ഞാൻ വന്നിട്ടേ പോകാവൂ. നിങ്ങൾ സൈഡിലെവിടെയെങ്കിലും ഇല്ലെങ്കിലേ ഈ നാറ്റവും സഹിച്ച് പാലക്കാട് വരെ പോകേണ്ടി വരും. നിന്റെ മനസ്സ് എനിക്കറിയാം, മോള് പൊയ്ക്കും. എവിടെ നോക്കിയാണ് ഡോർ തുറക്കുന്നത്? എടുത്തോണ്ട് പോണോ? നോക്കാതെ ഡോർ തുറന്നതും പോരാ, ചൂടാവുന്നവൻ. നീ വണ്ടി എടു. എന്താ ശാരദ, എന്തു പറ്റി? എന്താ എന്താ പറ്റിയത്? എന്താ ശ്രീകുട്ട, കണ്ടില്ലേട്ടാ, നമ്മുടെ ശ്രീകുട്ടി പോയി. അമ്മ വേഗം കാറി കയറ്, നമുക്ക് അവളെ പിടിക്കണം. ഇനി തിരിച്ചു കൊണ്ടുവന്നിട്ട് എന്തിനാടാ? അവള് പോയടാ, അവള് പോയി. നീ ഇങ്ങനെ കരയാതെ ശാരദ. എന്റെ പോള്, അയ്യോ, ഞാനിനി എങ്ങോട്ടുമില്ല. എന്റെ പോള് പോയില്ലേ? എന്റെ മോള് പോയല്ലോ, ഇനി ഞാൻ ആർക്ക് വേണ്ടിയാ ജീവിക്കുന്നത്? എന്റെ മോളില്ലാതെ എങ്ങനെയാണ്? നീയൊന്ന് സമാധാനിക്ക്. കൂടുതൽ നാടകം കളിക്കാതെ കാറി കയറ്, കേറാനാ പറഞ്ഞു. ഇല്ലെങ്കിൽ ഞാൻ അവിടെ കളഞ്ഞിട്ട് പോകും. വരാൻ വണ്ടിയെ കയറപ്പെട്ടത് കരിക്കും.
സൈൻ ചെയ്തു തുടങ്ങും. കൺഗ്രാറ്റ്സ്. താങ്ക് യു. ഇവിടെ വന്ന് വിവാഹം നടത്തിയതിൽ ഒരുപാട് നന്ദിയുണ്ട്. വിവാഹം രജിസ്റ്റർ ചെയ്തെന്ന് കരുതി ഉടനെ ഇതിനെ നിയമസാധുത കിട്ടില്ല. സബ് രജിസ്ട്രാർ ഓഫീസിൽ നോട്ടീസ് പതിക്കും. ഒരു മാസം ആർക്കെങ്കിലും എതിർപ്പുണ്ടോ നോക്കിയിട്ടേ നിയമപരമായി ഇതൊരു ബന്ധമാവും. അറിയാം, ഇതിലിനി ആർക്കും എതിർപ്പുണ്ടാവാൻ സാധ്യതയില്ല. സിദ്ധു ശരി വരൂ സാർ. ഇനി സാക്ഷികൾ ഒപ്പിടും. ഇപ്പൊ നിനക്ക് സന്തോഷമായില്ലേ? പോയേട്ടാ. നിനക്കോ? പറ, നീ എനിക്ക് തന്ന 10-ാമത്തെ ടാസ്കെങ്കിലും ഞാൻ വിജയകരമായി പൂർത്തിയാക്കി എന്ന് തോന്നുന്നുണ്ടോ? ഏട്ടത്തിന്റെ ചിരി കണ്ടപ്പോഴാണ് സമാധാനമായത്. ഇനി വൈകിക്കണ്ട, നമുക്കിറങ്ങാം. ഈശ്വരമഠത്തിൽ സർപ്രൈസും കാത്ത അച്ഛമിരിപ്പുണ്ട്. അതിനു മുൻപ് ശ്രീയെ ഫോണിലെങ്കിലും വിളിച്ച് വിവരം പറയണം. ഉടനെ അതിന്റെ ആവശ്യമുണ്ടോ? ഉണ്ട്. ഇവൾ സുരക്ഷിതയാണെന്ന് ശ്രീ അറിയണം, അല്ലാതെ ശ്രീക്ക് സമാധാനമാവില്ല. സിദ്ധാർത്ഥ് സാറിന്റെ കാറിലാണ് ഞാൻ പോയതെന്ന് അമ്മയ്ക്കറിയാലോ, പിന്നെ എന്തിനാ ഏട്ടനെ വിളിക്കുന്നത്? ശ്രീയുടെ വിഷമം നിങ്ങൾക്ക് ആർക്കും മനസ്സിലാവില്ലെങ്കിലും എനിക്കറിയാം. കാരണം എനിക്കുണ്ട് രണ്ടനിയത്തിമാര്. നിന്റെ സ്ഥാനത്ത് കീർത്തിയാണെങ്കിൽ ഞാൻ വേദനിക്കില്ലേ? ഈ സമയത്ത് അവളൊന്നും വിളിച്ചിരുന്നെങ്കിലെന്ന് ആഗ്രഹിക്കില്ലേ? ശ്രീയുടെ ആ ആഗ്രഹമെങ്കിലും നീ സാധിച്ചു കൊടുക്കണം ശ്രീകുട്ടി. ഞാൻ ഏട്ടനെ വിളിക്കാനോ? അതെ. അതുകൊണ്ട് ശ്രീയുടെ മനസ്സിനേറ്റ മുറിവ് ഉണങ്ങുമൊന്നുമില്ല. എന്നാലും പുതിയ ജീവിതത്തിന് നീ അനുഗ്രഹം തേടിയല്ലോ എന്നൊരു സമാധാനമെങ്കിലും ഉണ്ടാവും. വേണ്ട, എനിക്ക് പേടിയാ കാവ്യ. എന്തിനാ പേടിക്കുന്നത്? അച്ഛന്റെ സ്ഥാനത്ത് നിന്ന് നിന്നെ വളർത്തിയതല്ലേ ആ മനുഷ്യൻ. വേണ്ട, എന്നെ നിർബന്ധിക്കരുത് പ്ലീസ്. ശ്രീകുട്ടിക്ക് പേടിയാണെങ്കിൽ വിളിക്കണ്ട. ഈ ദേഷ്യമൊക്കെ മാറിക്കഴിഞ്ഞ് നമുക്ക് ഇവരെയും കുട്ടി ശ്രീത്തിൻ്റെ അടുത്ത് പോയി സംസാരിക്കാം, അതല്ലേ നല്ലത്? അല്ല. ഈ ദേഷ്യമൊക്കെ മാറിക്കഴിഞ്ഞ് നമുക്ക് ഇവരെയും കുട്ടി ശ്രീത്തിൻ്റെ അടുത്ത് പോയി സംസാരിക്കാം, അതല്ലേ നല്ലത്? അല്ല. നിന്റെ ഏട്ടനെ വിളിക്കാൻ നിനക്ക് വയ്യെങ്കിൽ ഞാൻ വിളിക്കും. ഫോൺ നിന്റെ കയ്യിൽ തന്ന് സംസാരിപ്പിക്കുകയും ചെയ്യും. ഏട്ടത്തിക്ക് ശരിയെന്തോന്ന് ചെയ്തോളൂ, എന്റെ ഫുൾ സപ്പോർട്ടും ഏട്ടത്തിക്ക്. ഞാൻ വിളിക്കട്ടെ. നശിപ്പിച്ചത് അമ്മ ഒറ്റ ഒരാളാ, എന്നിട്ട് ഇപ്പൊ കരഞ്ഞിട്ട് എന്താ കാര്യം? അധികം വൈകാതെ ഈശ്വരമഠത്തിൽ ഒരു സ്റ്റൗ പൊട്ടിത്തെറിച്ചു എന്നുള്ള വാർത്ത കേൾക്കാം. ഇങ്ങനൊന്നും പറയാതരാ, നിന്റെ കൂടെ പറഞ്ഞ നീ ഇത്രയാകുന്നത്.
ഞാൻ ആരെയും പ്രാഗിട്ട് ശപിച്ചിട്ടൊന്നുമില്ല. മാസങ്ങളായിട്ട് ഞാൻ കാണുന്ന ഒരു പേടി സ്വപ്നത്തെ കുറിച്ച് പറഞ്ഞത്. ഞാൻ ഭയന്ന വഴിക്ക് തന്നെ അവിടെ പോയി. പുകഞ്ഞ കൊള്ളി പുറത്ത്. ചത്തു എന്ന് കരുതി ബലിയിടണം. അതാ വേണ്ടത്. ആശ്രീകരം. എന്തൊക്കെ ഈ പറയുന്നത്? ജയിച്ചതിന്റെ അഹങ്കാരം എന്നെ അറിയിക്കാനാണ് വിളിച്ചത്. ജയിക്കാനും തോൽക്കാനും ഇതൊരു മത്സരമായിരുന്നില്ല ശ്രീ. ഇപ്പോഴത്തെ ഈ ദേഷ്യം മാറുമ്പോൾ ശാന്തമായി ഒന്ന് ആലോചിക്ക. ശ്രീകുട്ടിക്ക് നല്ലത് ഈ ബന്ധമാണെന്ന് ശ്രീക്ക് ബോധ്യവും. ഞാൻ അംഗീകരിക്കില്ല. എനിക്കെതിരായി കല്യാണം കഴിച്ചു വന്ന മകൻ ഇനി ഈ വീട്ടിൽ താമസിക്കാൻ വേണ്ട.